ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു 3D പെയിൻറ്റിംഗ് ആണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ വാളിൽ ഒരു ഫ്രീഹാൻഡ് സ്കെച്ച് ചെയ്യുക. പെൻസിൽ കൊണ്ട് അധികം അമർത്തി വരയ്ക്കാതെ സ്ലോലി വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഷേഡോസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇതുപോലെ വൈറ്റ് വാളായതുകൊണ്ട് ആഷ് കളറാണ് ചെയ്യുന്നത്. അപ്പോൾ വരച്ച പെൻസിൽ കൊണ്ട് വരച്ചതിന് തൊട്ട് താഴെ ഒരു 2 ഇഞ്ചൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഷേഡോസ് ചെയ്യേണ്ടത്. ഷേഡോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വോളിൻ്റെ കളറിൽ ഏതാണോ ഷേഡോ വരുന്നത് ആ കളേഴ്സാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. വോളിൻ്റെ കളറിൽ കുറച്ചും കൂടി ഡാർക്ക് ചേർത്തിട്ടാണ് ഷേഡോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വരച്ച പെൻസിലിനോട് ചാരിയും കൊണ്ട് ഏകദേശം 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഷേഡോസ് വരച്ചെടുക്കുന്നത്. നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷല്ല ഉപയോഗിക്കുന്നത്, എയർ സ്പ്രേ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 90% നമ്മൾ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ഭാഗത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഷേഡോസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ കളറ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏതാണോ വരച്ച പിക്ക് ആ പിക്ചറിലാണ് നമ്മൾ കളറ് ചെയ്യുന്നത്. പെൻസിൽ കൊണ്ട് വരച്ച ഭാഗങ്ങളിൽ പൂവിന് വേണ്ടിയിട്ട് നമ്മൾ റെഡാണ് ഉപയോഗിച്ചത്. റെഡും വൈറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. ആദ്യം ബേസ് കോട്ടായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളിലും കളർ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. ഇനി നമ്മളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ബ്രൗൺ ആണ് ആദ്യം ചെയ്യുന്നത്. ബ്രൗൺ വെച്ച് ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ എയർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അധികം കൂട്ടാതെ തന്നെ വളരെ കുറച്ച് മാത്രമേ എയർ എടുക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് പൂക്കൾക്കൊക്കെ വേണ്ട രീതിയിൽ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ലീഫ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡാർക്ക് ഗ്രീനും ബ്ലാക്കും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഫസ്റ്റ് നമ്മൾ ബേസായിട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അതിൻ്റെ ലൈറ്റ് ടോണ് വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക. അത് നമ്മൾ ഈ ഗണ്ണ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക.
ഇനി നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ടച്ചപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തണ്ട് ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ബ്രഷ് വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് ഞാനിവിടെ ചെയ്യുന്നത് ബ്ലാക്കും യെല്ലോയും വൈറ്റും വെച്ചിട്ടുള്ളൊരു കോമ്പിനേഷൻ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. വൈറ്റ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മൾ വർക്കിന് ഏകദേശം ഒരു 3D ലുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ വരച്ചതിൻ്റെ ഏകദേശം 3 ഇഞ്ച് താഴോട്ടാണ് നമ്മൾ അതിൻ്റെ ഷാഡോസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മളിത് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയറും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും അറിയിക്കുക. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡിൽ കാണാം.